ഗൈസ്, അപ്പൊ നമ്മളിന്ന് എത്തിയുള്ള അൺബോക്സിംഗ് ആയിട്ടാണ് നമ്മൾ കഴിഞ്ഞ ദിവസത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു ചെറിയ യൂട്യൂബ് സ്റ്റുഡിയോ നമുക്ക് സെറ്റപ്പ് എങ്ങനെ ചെയ്യാം എന്നുള്ളൊരു വീഡിയോ ആയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പൊ ഇന്നത്തെ ഒരു വീഡിയോയിൽ ഒരാൾ ചോദിച്ചായിരുന്നു നമ്മുടെ ബാക്ക്ഗ്രൗണ്ട് എങ്ങനെയാണ് മാറ്റണം. ഗ്രീൻ സ്ക്രീൻ ആണ്, അപ്പൊ അതിന്റെ അൺബോക്സിംഗ് കാര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പൊ ഇനിയിപ്പോ എടുത്ത് കാണിക്കാനും പറ്റില്ല, നമ്മളെല്ലാം സെറ്റപ്പ് ആക്കി വെച്ചുകൊടുക്കുകയാണ്. പിന്നത്തെ കാര്യം എന്ന് വെച്ചാൽ ലൈറ്റ് ആണ്, ഇതിന്റെ മെയിൻ ആയിട്ടുള്ള പോയിന്റ് എന്ന് വെച്ചാൽ ലൈറ്റ് തന്നെയാണ്. അപ്പൊ അതിലാണ് നമ്മുടെ ഗ്രീൻ സ്ക്രീൻ ഒക്കെ വർക്കിംഗ് ആവുക. പിന്നെ ഇതിന്റെ ലിങ്ക്, ഗ്രീൻ സ്ക്രീനിന്റെ ലിങ്ക്, പിന്നെ അതിന്റെ ഉള്ള ട്രൈപോഡിന്റെ ലിങ്കും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. പിന്നെ നമുക്ക് ഇന്ന് വന്നുള്ള രണ്ട് ഐറ്റംസ് ആണ് മൈക്കും പിന്നെ ലൈറ്റും. അപ്പോ ഇതിലിപ്പോ നമുക്ക് മെയിൻ ആയിട്ടുള്ള ആവശ്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ മൈക്ക് തന്നെയാണ്. ഇതുവരെയുള്ള കംപ്ലൈന്റ് മൊത്തം മൈക്കടെ മുകളിൽ തന്നെയായിരുന്നു, അതുകൊണ്ട് നമ്മൾ മൈക്ക് വാങ്ങിച്ചിട്ടുണ്ട്. ബോയയുടെ M1 എന്നുള്ള മൈക്കാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ നമ്മുടെ ഒരു യൂട്യൂബ് സ്റ്റുഡിയോക്ക് പറ്റിയൊരു ലൈറ്റ്, അവരെന്നെ റെക്കമെൻഡ് ചെയ്തുള്ള ഒരു ലൈറ്റ് ആണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. റിംഗ് ലൈറ്റ് ആണ്, മറ്റേ ലൈറ്റ് അല്ല, സ്റ്റുഡിയോ സെറ്റപ്പിലുള്ള ലൈറ്റ് അല്ല, റിംഗ് ലൈറ്റ് ആണ്. അപ്പോ എന്തായാലും നമുക്ക് നോക്കാം, ഒരു സാധാരണ ആൾ കൊടുക്കും വാങ്ങാൻ പറ്റുന്ന റേറ്റുള്ളൂ, താങ്ങാനുള്ള റേറ്റുള്ളൂ. പിന്നുണ്ട് നല്ല നല്ല റേറ്റിൽ 22,000 ഞാൻ മുന്നോട്ട് കാണിച്ചു കൊടുക്കും. 22,000 രൂപയുടെ സാധനമൊക്കെ ഉണ്ട്, അടിപൊളി സാധനമാണ്. അതിന് നമ്മൾക്ക് അതിലെ ഓൾറെഡി ബാറ്ററി ഉണ്ടാവും, റീചാർജ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പൊക്കെയാണ്. അപ്പൊ അതിന്റെ വേണമെങ്കിൽ ലിങ്ക് ഞാൻ കൊടുക്കാം, പറ്റുന്നവരാണെങ്കിൽ വാങ്ങാം. അപ്പൊ എന്തായാലും ഇതിന്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. എന്തായാലും നമുക്ക് ഇനി നേരെ അൺബോക്സ് ചെയ്യാം. അപ്പൊ നമ്മൾ ആദ്യം തന്നെ അൺബോക്സ് ചെയ്യുമ്പോൾ നമ്മുടെ മൈക്കയാണ്. അപ്പൊ നമുക്ക് മൈക്ക പറത്തെ കുറിക്ക് ഇതിനാണ് അത്ര കവറൊക്കെ പോയിരുന്നത്. നമുക്ക് സേഫ്റ്റിക്കാണ്, സേഫ്റ്റിക്ക് അതിന് മൈക്ക നാശമായാലോ. അതാണ് നമ്മുടെ ഐറ്റം, പുറത്തെ ചാടിയുണ്ട്. നല്ല സേഫ്റ്റിയിലാട്ടോ നമ്മൾ അവരൊക്കെ നന്നായിട്ട് കവർ ചെയ്തിട്ടുള്ളത്. 3-4 inch ചുറ്റൊക്കെ ചിക്കിണ്ട്. ഇതാ പിന്നെ നെസ്റ്റ് ചുറ്റിൽ പോകുന്നു. ഇതാ ബോയയുടെ M1 എന്ന് പറഞ്ഞ ഐറ്റാണ്, കണ്ടില്ലേ. അപ്പൊ ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് നമുക്ക് കിട്ടിയുള്ളത് 499 രൂപയ്ക്കാണ് നമുക്കിത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് കിട്ടിയത്. നമ്മൾ വാങ്ങിച്ചുള്ളതൊക്കെ ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ്, എല്ലാ ഐറ്റംസും ഫ്ലിപ്കാർട്ടിൽ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത്. അപ്പൊ നമുക്ക് ഇനി ഇതിന്റെ യൂസർ മാനുവലൊക്കെ ഉള്ളിലാണ്. അപ്പൊ നമുക്ക് ഇനി ഒന്ന് തുറന്നു നോക്കാം. ഇങ്ങനത്തെ ബാഗിലാണ് യൂസർ മാനുവലുള്ളത്. ഇത്രയുള്ളത് പിന്നെ ഇതില് ഗ്യാരണ്ടി കാർഡ് കാര്യങ്ങളൊക്കെ ഉണ്ട്. വാറണ്ടി കാർഡാണ് അവര് തന്നിട്ടുള്ളത്, ഒരു കൊല്ലത്തെ വാറണ്ടി കാർഡ് തന്നിട്ടുണ്ട്. പിന്നെ അവരെ യൂസർ മാനുവല്, ചൈന പ്രൊഡക്റ്റ് ആണ് വേറെ കാര്യം. അപ്പോ നമ്മുടെ മൈക്ക് അതാ പുറത്തേക്ക് എടുക്കാണ്. നല്ല ലെങ്ത് ഉണ്ട്. എത്രയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? 6 meter ആണ് ഇതിന്റെ ലെങ്ത് അവര് കൊടുത്തിട്ടുള്ളത്. പിന്നെ പിന്നെ അവര് നമ്മുടെ ഒരു ചെറിയൊരു ഒരു ചെറിയൊരു ബാഗ് കൂടി അതിന്റെ ഒപ്പം വന്നിട്ടുണ്ട്. ഇത് മൈക്ക് വെക്കാള്, കണ്ടില്ലേ, മൈക്ക വെക്കാള ഐറ്റാണ്, ചെറിയൊരു ക്ലിപ്പ് പോലത്തെ. പിന്നെ പിന്നെ ഒരു ചെറിയൊരു ചെറിയൊരു സിലിൻഡർ പോലത്തെ ഒരു ബോക്സ് അവരും അതിന്റെ ഒപ്പം കൊടുത്തിട്ടുണ്ട്. അപ്പൊ വർക്ക് പിന്നെ കാണിച്ചുതരാം. വർക്കിങ് പിന്നെ കാണിച്ചുതരാം. അപ്പൊ എല്ലാതും നമുക്ക് ഒന്ന് തുറന്ന് എല്ലാവർക്കും ഒന്ന് കാണിച്ചു തരാം. അപ്പൊ എന്താണ് സംഭവം എന്നൊക്കെ, ഇതിന്റെ ഉള്ളിൽ എന്തുള്ളതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം. പിന്നെ ഇതാ ഈ സംഭവം എന്നുള്ളത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വലിയ വലിയ സെറ്റുകളിലൊക്കെ മൈക്ക് കാണിച്ചില്ല, അതേ സംഭവമാണ്. ഇതിൽ ഒരു വീട്ടിൽ നല്ലൊരു ഫീച്ചർ കൊടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. പിന്നെ ഇതൊരു ബാറ്ററി ആണ്, ഇതൊരു ബാറ്ററി ഉണ്ടെങ്കിൽ, ഇങ്ങനത്തെ ഒരു ബട്ടൺ ബാറ്ററി ഉണ്ടെങ്കിലാണ് നമ്മുടെ ഈ മൈക്ക വർക്ക് ചെയ്യുള്ളൂ. പിന്നെന്താ, പിന്നെ മൈക്കയുടെ മുകളിൽ വരുന്ന ഒരു തുപ്പലൊക്കെ ഒന്ന് തെറിക്കാതിരിക്കുക, അങ്ങനത്തെ ഒരു ഡസ്റ്റ് അതിനെന്താ. അപ്പൊ അതാണ് ഐറ്റം. ഇതിന്റെ ബാറ്ററി വെക്കേണ്ട കാര്യങ്ങളാണ് ഇപ്പൊ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ. ഇതാണ് അതിന്റെ ഒരു സിലിണ്ടർ, ഒരു ചെറിയ ബോക്സ്, സിലിണ്ടർ ആയിട്ടുള്ള ഒരു ചെറിയ ബോക്സ്. ഇത് നമുക്കിങ്ങനെ ടേൺ ചെയ്ത് അയക്കാൻ പറ്റും. ഇനി അതിന്റെ മുന്നേറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതിന്റെ ഒരു ബാറ്ററി ഇടാനുള്ള ഒരു ബട്ടൺ ബാറ്ററി ഇടാനുള്ള ഒരു ഓപ്ഷൻ ആണ്. അപ്പൊ അതിക്ക് നമ്മൾ ആദ്യം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ത്രെഡ് ഒരു ചെറിയൊരു ഒരു തുണിയുടെ ഒരു നൂലുണ്ട്, അത് നമ്മൾ ആദ്യം ഇതിനൊക്കെ വെക്കുക. എന്നിട്ട് ഇതിങ്ങനെയാണ് വെക്കുന്നത്, ഇവിടെ പ്ലസ് ഇവിടെ മൈനസ് അങ്ങനെ. എന്നിട്ട് ഇതിൽ നമ്മൾ പ്രസ് ചെയ്ത് കൊടുക്കണം. ഇതിൻ്റെ ഒരു ഉപകാരം എന്ന് വെച്ചാൽ, നമുക്ക് ബാറ്ററി എടുക്കാൻ എളുപ്പത്തിലാണ്. ഇതിങ്ങനെ നമ്മളിങ്ങനെ വലിച്ചു കഴിഞ്ഞാൽ ബാറ്ററി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ കിട്ടും. പിന്നെ നമുക്ക് ഇനി ഇതുപോലെ ഇതിന് മുകളിൽ മടക്കിയിട്ട് ഇതുപോലെ അടച്ചു വെക്കാം. പിന്നെ അതുപോലെ തന്നെ ഇത് നമുക്ക് വേറെ എവിടെയെങ്കിലും ഒരു തുണി ഉണ്ടെങ്കിൽ, അത് വേറെ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ നമുക്ക് ക്ലിപ്പ് ചെയ്ത് വെക്കാം. പിന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടത് ഈ ഒരു ഓപ്ഷൻ കുറിച്ചിട്ടാണ്, മൈക്കയിൽ നമ്മുടെ ഈ ഒരു ഓപ്ഷൻ കുറിച്ചിട്ടാണ്. ഇതിൻ്റെ ഒരു 3 മോഡുണ്ട്.
ഇപ്പൊ ഇത്രയും മോഡിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ ക്യാമറയിൽ എടുക്കുന്നുണ്ടെങ്കിൽ ക്യാമറ ഓപ്ഷനിലും ഇത് ഓഫ് ചെയ്യണം. നമ്മള് ഉപകാരം കഴിഞ്ഞ നമ്മുടെ ഇതിന്റെ യൂസേജ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഇത് ഓഫ് ചെയ്യാൻ മറക്കരുത്, അല്ലെങ്കിൽ ബാറ്ററി ലീക്ക് അങ്ങനെ കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ നമ്മൾ സ്മാർട്ട് ഫോണിലാണ് ഇപ്പോൾ യൂസ് ചെയ്യണം. അപ്പോൾ സ്മാർട്ട് ഫോണിലാണ് ഇപ്പോൾ ഓപ്ഷനിൽ കിടക്കുന്നത്. പിന്നെ സെൻറ്റർ ഇതാ, ഇതിൻ്റെ സെൻറ്റർ ഇതാണ്, പിന്നെ ക്യാമറ മോഡ്, ഇങ്ങനെ സെൻറ്റർ. ഇത് നിങ്ങൾക്ക് പെട്ടെന്ന് തെറ്റും, ഇത് ചെറിയൊരു മൈന്യൂട്ടായിട്ടുള്ള സ്വിച്ചാണ്, അതുകൊണ്ട് പെട്ടെന്ന് പെട്ടെന്ന് കാര്യങ്ങൾ പോവും. അപ്പോൾ നമ്മൾ പെട്ടെന്ന് മുകളിലേക്ക് ആക്കുമ്പോൾ ഇത് പെട്ടെന്ന് ക്യാമറയിൽ വരും, പക്ഷേ ഓഫിലാകുമ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് തന്നെ ഓഫിലേക്ക് ആക്കി വെക്കണം. കണ്ടോ, ഇതാണ് കൃത്യമായിട്ടുള്ള ഓഫ്. ഓൺ പിന്നെ സ്മാർട്ട് ഫോണിലേക്ക് ആകുമ്പോൾ ഒന്നുകൂടി തട്ടി കഴിഞ്ഞാൽ സ്മാർട്ട് ഫോണുമായി. നമ്മുടെ ലൈറ്റ് ആണ് 499 രൂപ, രണ്ടും 499 രൂപ തന്നെ ഏകദേശം 1000 രൂപയുടെ അടുത്തായി, 2 രൂപ കുറവുള്ള ആയത്തിൽ. അപ്പൊ എന്തായാലും നമുക്ക് നന്നായി നോക്കിയാം. നമ്മുടെ ലൈറ്റ് വേറെ 10 ഇഞ്ചിന്റെ ലൈറ്റ് ആട്ടാ, ഇതൊന്നുമില്ല. 10 ഇഞ്ചിന്റെ ലൈറ്റ് ആണ് നമുക്ക്. ഇനി പുറമെ വലുതും ചെയ്തിട്ട് നോക്കുമ്പോ അതിനെ കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങള്, ബ്യൂട്ടി ഫേസ്, ഫിൽ ലൈറ്റ് അങ്ങനൊക്കെ പറഞ്ഞിട്ട് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊന്നും വലിയ കാര്യമൊന്നുമില്ല. ആണ് നമ്മുടെ ഐറ്റം. പെട്ടിയിലുള്ളിൽ ഒന്നുമില്ല, അത് ആ ശൂന്യമാണ്. ഇനി നമ്മുടെ ലൈറ്റ് എടുക്കാണ് പുറത്തേക്ക് കേട്ടോ. ക്യാഷ് ബാക്ക് 50 രൂപ എന്ന് പറഞ്ഞ കൊടുത്തിട്ടുണ്ട്, പക്ഷെ നമുക്ക് 50 രൂപ ക്യാഷ് ബാക്ക് ഒന്നും കിട്ടില്ല കേട്ടോ. വേറെ കാര്യം, ഇവര് കമ്പനി കൊടുത്തിട്ടുണ്ട്, പിന്നെ ഇതിൽ കൊടുത്തിട്ടുള്ള ലോഗിൻ യുവർ അക്കൗണ്ട് ഓർഡർ റേറ്റ് അതുവരെ എന്തോ സംഭവമാണ്, വില കാര്യമില്ല, നമുക്ക് ഒന്നും കിട്ടിയിട്ടൊന്നുമില്ല. ഇതാണ് നമ്മുടെ ലൈറ്റ്. പിന്നെ അത് കൺട്രോൾ ചെയ്യാനുള്ള കുറച്ചൊരു കളർ ചേഞ്ച് 3 കളർ ഉണ്ട് നമുക്ക് ഇതില്. പിന്നെ പവർ ബട്ടൺ ഉണ്ട്, പിന്നെ ഇതിന്റെ ബ്രൈറ്റ്നെസ് കുറയ്ക്കാനും കൂട്ടാനും ഉള്ളത് ഓപ്ഷൻ ഉണ്ട്. പിന്നെ ഇതിന് ലൈറ്റ് മാറ്റാനുള്ള ഒരു ബട്ടൺ കൂടി കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതില് തന്നെയാണല്ലോ വന്നിട്ടുള്ളത്. സർക്കാരിടില്ല കേട്ടോ, നല്ല ബിൽഡിംഗ് ക്വാളിറ്റി നമുക്ക് ഇതിന്ന് തോന്നുന്നുണ്ട്. പിന്നെ നല്ല ഫിനിഷിംഗ് ഉണ്ട്, കണ്ടില്ലേ. പിന്നെ ഇത് നമ്മുടെ ഫോണിനായിട്ട് കണക്ട് ചെയ്തിട്ട് നമ്മളെ ഈ LED വർക്ക് ചെയ്യിപ്പിക്കാനുള്ള ഒരു നല്ലൊരു ഫീച്ചറാണ് അവർ കൊടുത്തിട്ടുള്ളത്. കണ്ടില്ലേ, നമ്മുടെ OTP ചാർജർ കണ്ടിട്ടുണ്ടോ, OTP ഒക്കെ പെൻ ഡ്രൈവ് കണക്ട് ചെയ്യാം, അതേപോലത്തെ ഒരു സംഭവമാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതെന്ന് വെച്ചാൽ നമ്മുടെ ട്രൈപോണിൻ്റെ മുകളിൽ നമ്മുടെ ഫോൺ വെക്കാനുള്ള ഒരു ഓപ്ഷനും, പിന്നെ അതുപോലെ തന്നെ ഇത് ട്രൈപോണിൻ്റെ മുകളിൽ കണക്ട് ചെയ്തിട്ട് വേണം നമ്മുടെ ലൈറ്റ് വെക്കാൻ. പിന്നെ ഇത് നമ്മുടെ ഫോൺ വെക്കാനുള്ള ഓപ്ഷനാണ്. ഫോൺ വെക്കാനുള്ള ഓപ്ഷൻ നമ്മുടെ ബാക്കിൽ ഇങ്ങനെ സെൻട്രലായിട്ട് വരും അതിന്റെ ഓപ്ഷൻ. അപ്പൊ എന്തായാലും നമുക്കിതൊന്ന് നോക്കാം. വന്നിട്ടുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് കറണ്ടിൽ കൊടുക്കല്ല, ഇത് അഡാപ്റ്റർ വഴിയാണ് നമ്മൾ ഇതിൽ കൊടുക്കേണ്ടത്. അപ്പൊ അഡാപ്റ്റർ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോ ആ ഒരു 5 വാട്ടിന്റെ അഡാപ്റ്റർ ആണ് നമ്മൾ യൂസ് ചെയ്യണത്. അപ്പൊ അതൊക്കെ കാണിച്ചു തരുന്നുണ്ട്. അപ്പൊ എന്തായാലും തരക്കടിയില്ല, നല്ലൊരു ബിൽഡിംഗ് ക്വാളിറ്റി ഉണ്ട്, വയറിംഗ് കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ തന്നെ അവർ ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും നമുക്ക് ഇനി ഒന്ന് നോക്കി നോക്കാം. അപ്പോ നമ്മുടെ ഐറ്റംസ് ഒക്കെ റെഡി ആക്കിയിട്ടുണ്ട്. ഇപ്പൊ നമ്മൾ നോർമൽ ആയിട്ട് ട്രൈപോർഡ് എടുത്തിട്ടുണ്ട്, ഇതിന്റെ ട്രൈപോർഡ് അല്ല, അതിന്റെ ട്രൈപോർഡിന് എന്തായാലും ഒരു 10 ഇഞ്ച് ഹൈറ്റിലുള്ള ഒരു ട്രൈപോർഡാണ് അവർ റെക്കമെൻഡ് ചെയ്യുന്നത്. അപ്പൊ 600-700 രൂപ എന്തായാലും തീർച്ചയായിട്ടും അതിന് വരും. അത് നിങ്ങൾ തന്നെ ഓർഡർ ചെയ്യുന്ന നേരത്തെ അവർ റെക്കമെൻഡ് ചെയ്യുന്ന സംഭവമാണ്. അപ്പൊ നിങ്ങളുടെ കയ്യിൽ ഇങ്ങനത്തെ ഒരു ട്രൈപോർഡ് ഉണ്ടെങ്കിൽ നമുക്ക് വെക്കാവുന്നതാണ്. ഇപ്പോ നമ്മളിതാ ഇതിലേക്ക് വെക്കണതിന് മുന്നേറ്റ് നമ്മുടെ ഇതിന്റെ അവർ പുറത്തുതരുന്ന ഒരു ഐറ്റം, അത് നമ്മൾ ഇതവിടെ നട്ട് അതിനെ സ്ക്രൂ ചെയ്യാൻ പറ്റുന്ന ഒരു ഐറ്റമാണ്. അത് നമ്മളിങ്ങനെ ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ടൈറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ഇതാ നമ്മുടെ ഫോം വെക്കാനുള്ളത് ഐറ്റാണ്. അപ്പൊ നമ്മള് അതിന് മുകളിൽ ബാക്കിലൊരു ചെറിയ ലോക്ക് പോലെ കാണാൻ പറ്റുന്നതാണ്. കാണാൻ പറ്റണോന്ന് അറിയില്ല, ഇതാണ്ട് ഒരു ചെറിയ ലോക്ക് പോലെ ആയിരിക്കും. നമ്മൾ ഇങ്ങനെ പ്രസ്സിംഗ് ടൈപ്പാണ്, അങ്ങനെ പ്രസ് ചെയ്താൽ മതി. കണ്ടില്ല, നല്ല ടൈറ്റിൽ തന്നെ ഇരിക്കുന്നുണ്ട്, നല്ല ഫ്ലെക്സിബിൾ ആണ്. അപ്പൊ ഇതാ ഇനി നമ്മൾ നെക്സ്റ്റ് ഇതിലേക്ക് ഇറക്കി വെക്കുകയാണ്. പിന്നെ ഇതിലത്തെ ഉപകാരം എന്ന് വെച്ചാൽ നമുക്കിത് എങ്ങനെ വേണേലും നമുക്ക് ഇതിൽ അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് റൊട്ടേറ്റ് ചെയ്യുന്നത് ഇങ്ങനെയൊക്കെ സെന്റർ, അങ്ങനെ നമ്മുടെ ബാക്കിൽ ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഒക്കെ ഉണ്ട്. ഇതാണ് ബാക്കിൽ ടൈറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. അവിടെ ടൈറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ലൂസ് ആക്കി നമുക്ക് ഏത് ആംഗിളിൽ വേണമെങ്കിലും നമുക്ക് വെക്കാൻ പറ്റും. നല്ലൊരു ഓപ്ഷൻ തന്നെയാണ് നമുക്ക് ടൈറ്റ് ചെയ്യാം.
എന്നിട്ട് നമ്മുടെ ഇതിന്റെ മേൽഭാഗം വേറൊരു റിംഗ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്യാം. അപ്പൊ നല്ലൊരു ടൈറ്റ് കിട്ടുന്നുണ്ട് നമുക്ക്, പെട്ടെന്നും വീഴില്ല. പിന്നത്തെ ഓപ്ഷൻ എന്ന് വെച്ചാൽ നമുക്കിപ്പോ ഇത് ഡയറക്റ്റ് അഡാപ്റ്ററിൽ കുത്തേണ്ട ആവശ്യമില്ല. നമ്മുടെ എന്റെ മൊബൈലില് നമ്മുടെ സാധാ സി ടൈപ്പ് അല്ല, സാധാ നോർമൽ ടൈപ്പ് പിന്നാണ് അവർ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇതാ ഇതിന്റെ പെൻ ഡ്രൈവ് പിന്നിന്റെ മുകളിൽ നമ്മളിത് വെച്ച് നമ്മുടെ ഫോണിന് സി ടൈപ്പ് പറ്റില്ല, അതൊരു വലിയൊരു അടിയായി. അപ്പൊ അങ്ങനെ ഒരു ഓപ്ഷനും ഇല്ല. അപ്പൊ സാധാ നോർമൽ ഫോണിലാണ് നമുക്കിത് ഇജക്ട് ചെയ്യാൻ പറ്റുള്ളൂ, ഇൻജക്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ നമുക്ക് ഇനി ഒരു ഫോണിൽ നിന്ന് കണക്ട് ചെയ്ത് നമുക്കൊന്ന് വർക്ക് ചെയ്യാം. ഇതപ്പൊ നമ്മള് ഫോണിൽ കണക്ട് ചെയ്തു. ഫോണിൽ കണക്ട് ചെയ്തതിന്റെ ശേഷം ഇത് അങ്ങനെ പെട്ടെന്നൊന്നും ഓണാവില്ല. നമ്മുടെ ഇപ്പൊ ഈ ഇതിന്റെ വേറൊരു ഒരു നമ്മളെ എന്താ പറയാ ഒരു കുറ്റം പറയാനുള്ളതെന്ന് വെച്ചാൽ ഇതിന്റെ പിൻ അത്ര വല്ല ടൈറ്റ് പോരാ, ലൂസാണ്. ഒരു അളക്കം തെറ്റ് കഴിഞ്ഞാൽ പോലും അമ്മാതിരി ലൂസാണ് അവർ കൊടുത്തിട്ടുള്ളത്. പക്ഷെ നമുക്ക് അഡാപ്റ്ററിലൊക്കെ വെക്കുകയാണെങ്കിൽ ഇങ്ങനത്തെ ഒരു നല്ലൊരു അഡാപ്റ്റർ ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് ഒന്ന് നിൽക്കും. ഇത് നമുക്കൊന്ന് ഓണാക്കി നോക്കാം. ഇതപ്പോ ഓണായിട്ട് ഇനി ഇതിന്റെ പവർ സ്വിച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തരാട്ടാ. അപ്പൊ ഇതാ ഓണാക്കിയിട്ടുണ്ട്. ഇതിന്റെ ലൈറ്റ് നമുക്ക് കൂട്ടാൻ പറ്റും. ഇതാ ലൈറ്റ് കൂട്ടി, ഇതാണ് ആവറേജ് ഉള്ളൂ. പിന്നെ കുറച്ചുള്ളത് കണ്ടില്ല ഇത്ര ഡിമാവും, നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നമുക്ക് ഇൻസ്റ്റൻസ് നമ്മുടെ ഇഷ്ടാനുസരിച്ച് നമുക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്യാം. പിന്നെ ഇതിന്റെ കളർ മൂന്ന് കളറാണ് അവർ കൊടുത്തിട്ടുള്ളത്. ഇതാ ഡാർക്ക് വാം, പിന്നെ അതിന്റെ ലൈറ്റ് വാം, അങ്ങനെ മൂന്ന് ഓപ്ഷൻ കൊടുത്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് വേണ്ടത് ഈ ലൈറ്റാണ്. അപ്പൊ എന്തായാലും ഈ ലൈറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങൾ ഇത്രയുള്ളൂ. പിന്നെ ഇതിന്റെ നീളം പറയണത് അധികം പറയാൻ മാത്രമൊന്നും ഇല്ല, ഒരു മീഡിയം നീളം തന്നെയാ പറയാനുള്ളൂ. അപ്പോ ഇതിന് ഇതുണ്ടല്ലേ ഈ സ്വിച്ച്, ചെറിയ സ്വിച്ച് ബോർഡ് പോലത്തെ. ഇതിന്റെ കാര്യം പറയുകയാണെന്ന് വെച്ചാൽ നമ്മൾ കണക്ട് ചെയ്തോറിനത് വർക്ക് ചെയ്യില്ല, നമ്മൾ പവർ ഓൺ ആക്കിയാൽ മാത്രമേ പവർ ഓൺ ആവുള്ളൂ. അത് തന്നെ നല്ല കാര്യമാണ്. പിന്നെ ഇതിന്റെ സ്വിച്ചിന്റെ മാനുവൽ കാര്യങ്ങളൊക്കെ ഉണ്ടോ, നല്ലൊരു ഫിനിഷിങ് അവർ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ബ്രാൻഡ് ക്വാളിറ്റി പോലെയാണ് അവർ ഉണ്ടാക്കിയിട്ടുള്ളത്, അടിപൊളിയായിട്ടാണ്. ഇനി നമുക്ക് ഇനി മൈക്ക കാര്യങ്ങളൊക്കെയാണ്, അത് നിങ്ങൾക്ക് ഇപ്പൊ കാണിച്ചു തരാം. സ്റ്റുഡിയോ സെറ്റപ്പ് കാണിച്ചു തരാൻ പോവാണ്. അപ്പൊ നമ്മുടെ പഴയ സ്റ്റുഡിയോ സെറ്റപ്പ് ആണ്. അപ്പൊ നമുക്ക് കാണിച്ചു തരാം. അപ്പൊ നമ്മുടെ ഞാൻ മറ്റൊരു ലൈറ്റാണ്, നമ്മുടെ ഒരു ലോക്കൽ ആയിട്ടുള്ള ഒരു ലൈറ്റൊക്കെ സ്പ്ലിറ്റ് ലൈറ്റൊക്കെ വെച്ചിട്ട് ഞാൻ തന്നെ സോൾഡർ ചെയ്തിട്ടുള്ള അഡാപ്റ്ററൊക്കെ വെച്ചിട്ടുള്ള ലൈറ്റാണ്. ആ രണ്ട് ലൈറ്റ് ഉണ്ട്, ഇതുണ്ടല്ലേ, ഇങ്ങനെ സൈഡിലും ഇങ്ങനെ സൈഡിലും വെച്ചിട്ടാണ് നമ്മൾ ഇത്ര ദിവസം മൂന്ന് ദിവസമല്ല നമ്മൾ ഇതുവരെയായിട്ടുള്ള വീഡിയോസൊക്കെ ആയിട്ട് കണ്ടില്ലേ. ബാക്കില് രണ്ട് സ്വിച്ച്, അങ്ങനെ ഇതിലെ രണ്ട്, ഇതിൽ രണ്ട് മോഡുണ്ട്. ഒന്ന് യെല്ലോ ബ്ലാമാണ്, അങ്ങനെ ഒരു മോഡുണ്ട്. ഇത് ഇവിടെ സ്വിച്ച്, അങ്ങനെയൊക്കെ ആയിട്ട് സെറ്റപ്പ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത്. എന്തായാലും ഇതുവരെ നമ്മൾ അങ്ങനെയൊക്കെ ചെയ്തു. ഇപ്പൊ നമ്മൾ ഒന്നുകൂടി മെച്ചോർഡ് ആയി. പിന്നെ ഗ്രീൻ സ്ക്രീൻ കണ്ടില്ലേ, നല്ല ഹൈറ്റ് ഉള്ള ഗ്രീൻ സ്ക്രീൻ തന്നെയാണ്. ആലമാരി വരെ ഉണ്ട്, എന്തൊക്കെയാണ് വീഡിയോസ് കാര്യങ്ങളൊക്കെ എടുക്കണേ. പിന്നെ ഇതാ ഇപ്പൊ വാങ്ങിച്ചുള്ള ലൈറ്റ്, പിന്നെ മൈക്ക കാര്യങ്ങളൊക്കെ ഇപ്പൊ നമ്മൾ സെറ്റ് ചെയ്തിട്ട് ഇപ്പൊ ഒരു വീഡിയോ ചെയ്യും. അപ്പൊ അതിന് കുറെ വ്യത്യാസങ്ങൾ നമുക്ക് കാണാൻ പറ്റും. കുറെ നമ്മൾ ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ഔട്ട്ഡോർ ഒക്കെ എടുത്തിട്ടാണ് നമ്മൾ വീഡിയോ എടുത്തിരുന്നത്. അപ്പൊ അതിന്റെ കുറെ വ്യത്യാസങ്ങളും ഇപ്പൊ നല്ല നല്ല കമന്റ്സ് ആണ് നമുക്ക് വരുന്നത്. അടിപൊളിയുണ്ട്, സൂപ്പർ ആയിട്ടുണ്ട് എന്നൊക്കെ പറയണം. എന്തായാലും നമുക്ക് ഇഷ്ടമായി. അപ്പൊ നമ്മുടെ വീഡിയോസ് ഒക്കെ സപ്പോർട്ട് ചെയ്യണം. അതുപോലെ തന്നെ ഞങ്ങളുടെ ചാനൽ കുറിച്ചിട്ട് പറയണമെങ്കിൽ പോയിട്ട് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഓൾ തന്നെ എനേബിൾ ചെയ്ത് വെക്കുക. അപ്പൊ നമ്മളെ ഇപ്പത്തെ ഇപ്പൊ നമ്മള് കൊണ്ടുവന്ന കുറച്ച് കാര്യങ്ങളൊക്കെ സെറ്റപ്പ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ കാണാം. അപ്പൊ നമ്മുടെ ഇപ്പത്തെ സെറ്റപ്പ് ആണ് ഇപ്പൊ കാണുന്നത്. ലൈറ്റ് വെച്ചു, മൈക്ക് വെച്ചു. ഇനിയിപ്പോ നിങ്ങക്ക് ശബ്ദത്തിന്റെ കാര്യത്തില് ഹലോ കറക്റ്റല്ലേ. അപ്പൊ ഇനി മൈക്കിടെ കാര്യത്തിൽ ഇനി ഒരു വ്യത്യാസം വരില്ല. പിന്നെ പഴയ ലൈറ്റൊക്കെ നമ്മൾ മാറ്റി വെച്ചു. ഇനിയിപ്പോ ഇനി ഇവിടുന്ന് മുതൽ ഇനി ഇങ്ങനെയായിരിക്കും നമ്മുടെ സ്റ്റുഡിയോ സെറ്റപ്പ്. ഓക്കെ, അപ്പോ ഇനി എന്താ ഇനി കൂടുതൽ പറയാനുള്ളത്? അപ്പൊ നമുക്ക് ഇനി അടുത്ത വീഡിയോയില് കാണാം. ആവാ ഇനി മുന്നായിട്ട് ഞങ്ങളുടെ ചാനൽ ഇപ്പൊ തന്നെ പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. എന്തായാലും യൂട്യൂബേഴ്സിന് പറ്റിയ വീഡിയോ ആണ് നമ്മളിന്ന് ചെയ്തിട്ടുള്ളത്, അതിനുള്ള ഉപകാരങ്ങളും കാര്യങ്ങളൊക്കെ ഞങ്ങൾ പറഞ്ഞു തന്നു. പിന്നെ സെറ്റപ്പ് എന്ന് വെച്ചാൽ ഗ്രീൻ സ്ക്രീൻ ആണ്, എഡിറ്റ് ചെയ്യുന്നത് പ്രീമിയർ പ്രോയിലാണ്, നമ്മുടെ കമ്പ്യൂട്ടറിലാണ്, പി സിയിലാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും നമ്മുടെ ചാനലൊക്കെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ബെല്ലൈക്കൺ ഓൾ എന്നുള്ള ഓപ്ഷൻ ചെയ്ത് വെക്കുക. പിന്നെ ഇത്ര ദിവസം വീഡിയോസ് ഇടാണ്ടായിട്ട് നമ്മുടെ ചാനലിലെ റാങ്ക് കുറഞ്ഞു, പിന്നെ അവർ റീച്ച് കുറഞ്ഞു, കാര്യങ്ങളൊക്കെ ഉണ്ടായി. ഇപ്പൊ എന്തായാലും ഇപ്പൊ നമ്മൾ ഇരുന്നപ്പോ ഇതുവരെ നമ്മൾ മിഞ്ഞാന്ന് പോലെ 3 ദിവസം മുന്നേ ഇതുവരെ ഇട്ടായിരുന്ന വീഡിയോസ് ഒക്കെ നല്ല രീതിയിലുള്ള റീച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. 100 x 100 അത്രയും 800 സബ് ഉണ്ടായിട്ട് നമുക്ക് 100 പേര് കാണുന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വളരെ സന്തോഷം. എന്ന് വെച്ചാൽ 3 മാസമായിട്ട് നമ്മൾ വീഡിയോസ് ഇട്ടില്ല. ഈ ഒരു കാരണം ഇപ്പൊ നമ്മുടെ വീഡിയോസ് കുഴപ്പമില്ല. എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് എന്തായാലും വേണം. അപ്പൊ നമുക്ക് ഇനി മറ്റൊരു വീഡിയോയിൽ കാണാം.